വെൽക്കം ടു ടൂട്ടിട്യൂട്ട്. എസ് എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി, നോൺ ടെക്നിക്കലിന്റെ വേക്കൻസീസ് ആണ് പറഞ്ഞത്. ഏകദേശം 11,000 മേലെ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹവൽദാറിന്റെയും രണ്ടും കൂടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 18/1/2023 മുതൽ 17/2 അടുത്ത മാസം 17-ാം തീയതി വരെ, ഫെബ്രുവരി 17-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഈ പറഞ്ഞപോലെ 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി 2023 ഓൺലൈൻ അപ്ലിക്കേഷൻ, ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് 19/2/2023. ഇതിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലൻ, ഓഫ്ലൈൻ ചലാൻ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഇത് ഈ പറഞ്ഞ പോലെ 19/2/2023. അതുപോലെ ചലാൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഒരു ദിവസം കൂടെ കൂടുതലുണ്ട്, 20/2/2023. അതുപോലെ അവർ പറയുന്നുണ്ട് എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോമിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റിലോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഡേറ്റ് 23-ാം തീയതിയും 24-ാം തീയതിയുമാണ്. എക്സാമിനേഷൻ്റെ സമയം അവർ പറഞ്ഞിട്ടുണ്ട് April 2023 എക്സാം ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. നമ്പർ ഓഫ് വേക്കൻസി, ടെൻഡേറ്റീവ് വേക്കൻസീസ് ആണ് പറഞ്ഞത്. MTSലെ 10,880 വേക്കൻസിയും അതുപോലെ 529 ഹവൽദാർ വേക്കൻസീസും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടെ 11,000+ വേക്കൻസീസ് ആണ് മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 18-25 ഇടയിലാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. MTS ആൻഡ് ഹവൽദാർ CBN, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിൽ വരുന്നതാണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18-25 ഇടയിലാണ്. അതായത് 2/1/1998 1/1/2005 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഹവൽദാർ CBIC അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആണ് അതും വരുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ചില പോസ്റ്റ് MTSന്റെ പോസ്റ്റുകളും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18-27 ഇടയിലാണ്. ഓക്കെ, 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1996 അതുപോലെ തന്നെ 1/1/2005 ഇടയിൽ ജനിച്ച ആൾക്കാരാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞു, ഏജ് റിലാക്സേഷൻ ആണ് പറഞ്ഞത്. SC ST അഞ്ച് വർഷം, OBCക്ക് 3 വർഷം, PWBD 10 വർഷം. PWBD OBC ആണെങ്കിൽ അവർക്ക് 13 വർഷം, PWBD SC ST ആണെങ്കിൽ 15 വർഷം വരെ എന്തുണ്ട് അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവരിതിൽ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ് സർവീസ്മെൻ്റെ മക്കൾക്കോ അവർക്ക് എന്തില്ല, ഏജ് റിലാക്സേഷൻ നോട്ട് അഡ്മിഷബിൾ. ഓക്കെ, ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, ക്വാളിഫിക്കേഷൻ നോക്കാം. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. ഓക്കെ, ഓൺ ബിഫോർ കട്ട് ഓഫ് ഡേറ്റ് 17/2/2023 മുമ്പേ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെയാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, ഓൺലൈൻ എക്സാം ആയിരിക്കും. അതിൽ രണ്ട് സെഷനായിട്ട് ഉണ്ടാവും, സെഷൻ 1 ഉണ്ട് സെഷൻ 2 ഉണ്ട്. സെഷൻ 1 എന്നുവെച്ചാൽ മാത്തമാറ്റിക്കൽ, ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 60 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് അതിനും 20 ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 60 മാർക്കാണ് ടോട്ടൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെഷൻ വരുന്നത്, ടൈം ഡ്യൂറേഷൻ വരുന്നത് 45 മിനിറ്റാണ് സാധാരണ ആൾക്കാർക്ക് വരുന്നത്. അതിൽ അവർ PWBD അങ്ങനെ കാറ്റഗറീസ് പറഞ്ഞ ആൾക്കാർക്ക് 60 മിനിറ്റാണ് പറഞ്ഞത്. ഇതുപോലെ സെക്ഷൻ 2 എന്ന് വെച്ചാൽ ജനറൽ അവയർനെസ് ഉണ്ട്, അത് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 75 മാർക്കിനും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, അതിന് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 75 മാർക്കാണ് പറഞ്ഞത്. അതിൻ്റെ സമയം വരുന്നത് 45 മിനിറ്റ് കൊണ്ടാണ് എക്സാം എഴുതേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഹവൽദാറിൻ്റെ പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഹവൽദാറിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ രണ്ട് പറഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ വാക്കിംഗ് ആണ് പറയുന്നത്. മെയിലിന് 1600 മീറ്റർ 15
മിനിറ്റ് കൊണ്ട് അവർ നടക്കണം. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്തൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞത് നോക്കാം. നമുക്ക് അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് പറയുന്നത് വെച്ചാൽ 157.5 സെൻറ്റിമീറ്റർ ആണ് അവർക്ക് എന്താ പറയുക ഹൈറ്റ് പറഞ്ഞത്. ചെസ്റ്റ് ആണെങ്കിൽ 81 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. ഓക്കെ, അത് ഫുള്ളി എക്സ്പാൻഡ് വിത്ത് മിനിമം എക്സ്പാൻസ് ഓഫ് 5 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റിൻ്റെ കാര്യത്തിൽ, മെയിലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി ഫീമെയിലിനെ നോക്കാം. ഫീമെയിലിൻ്റെ ഹൈറ്റും പിന്നെ വെയിറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ് അവർക്ക് 152 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് 48 കിലോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ SC ST EWS അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഓക്കെ പെൺകുട്ടികൾക്കും എന്തില്ല ഫീസില്ല. ഓക്കെ, ബാക്കിയുള്ളവർക്കാണ് ഫീസ് വരുന്നത്. 100 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത്. വെബ്സൈറ്റ് വരുന്നത് SSC.NIC.IN, അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിന് ശേഷമാണ് നമുക്ക് സാധാരണ PSC കാണുന്ന പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അതിനുശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് അടുത്ത് നിൽക്കാതെ തന്നെ അതിന് ജോയിൻ ചെയ്യാം. താങ്ക് യു.